ലോകമെമ്പാടുമായി നൂറുകണക്കിന് ഗ്രാമങ്ങളും പട്ടണങ്ങളും മനുഷ്യർ ഉപേക്ഷിച്ചതായിട്ടുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർന്നതുകൊണ്ടോ മനുഷ്യനിർമ്മിതമോ പ്രകൃതിദത്തവുമായ ദുരിതങ്ങളാലോ ഇങ്ങനെ സംഭവിക്കാം. 1986 ചെറുബോണിൽ ആണവ നിലയ അപകടത്തിന് ശേഷം ഈ പട്ടണമടക്കം നിരവധി ഗ്രാമങ്ങളും പട്ടണങ്ങളും മനുഷ്യയോഗ്യമല്ലാതെയായി. ഇങ്ങനെ മനുഷ്യൻ ഉപേക്ഷിച്ച പല സ്ഥലങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഇന്നും കാണാം. പല സ്ഥലങ്ങളും ചരിത്ര സ്മാരകങ്ങളായി മാറി. ഇത് പൈതൃക ടൂറിസത്തിന് സഹായകവുമായി. മനുഷ്യർ വിട്ടുപോകുന്ന സ്ഥലത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന അന്വേഷണമാണ് ഹിസ്റ്ററി ചാനലിൻ്റെ പ്രസിദ്ധമായ ലൈഫ് ആഫ്റ്റർ പീപ്പിൾ എന്ന ഡോക്യുമെൻ്ററി. മനുഷ്യയോഗ്യമല്ലാത്ത പ്രദേശങ്ങളെ പ്രേതനഗരങ്ങൾ എന്ന് വിളിക്കുന്നു. ലോകത്തിലെ ഏതാനും പ്രധാനപ്പെട്ട പ്രേതനഗരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ പട്ടികയിലെ ഒന്നാമത്തെ ഗ്രാമമാണ് ബ്ലെചീത്ത എന്ന ഗ്രാമം. വെടിയുണ്ടകൾ തുളച്ചുകയറിയ ഭിത്തികളും ഷെല്ലുകൾ വീണ് തകർന്ന കെട്ടിടങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സ്പെയിനിലെ ഗ്രാമമാണ് ബ്ലെചീത്ത. 300,000 ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു. 1936 മുതൽ 39 വരെയുള്ള സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൽ ഈ ഗ്രാമം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. യുദ്ധഭീകരതയും സ്പെയിനിൻ്റെ ചരിത്രവും അറിയാൻ പറ്റുന്ന യുദ്ധ സ്മാരകങ്ങളിൽ ഒന്നാണിത്. ജനറൽ ഫ്രാങ്കോയുടെ നേതൃത്വത്തിൽ നാഷണലിസ്റ്റ് പാർട്ടി തകർക്കപ്പെട്ട ഈ പഴയ ഗ്രാമത്തിനടുത്ത് പുതിയ ഗ്രാമം പടുത്തുയർത്തി. സിനിമാ ഷൂട്ടിങ്ങിനും മറ്റുമായി നിരവധി പേർ ചരിത്രാവശിഷ്ടമുള്ള ഈ പഴയ ഗ്രാമത്തിൽ ഇപ്പോഴും എത്താറുണ്ട്. അടുത്തതായി ഈ പട്ടികയിലുള്ളത് മലയിടുക്കിലെ പാർക്കി എന്നറിയപ്പെടുന്ന ചാക്കോ കാനിനാണ്. ന്യൂ മെക്സിക്കോവിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിലോമീറ്ററുകൾ നീളമുള്ള ആഴം കുറഞ്ഞ മലയിടുക്കാണ് ചാക്കോ കാനിയൻ. അമേരിക്കയിലെ പ്രാചീന ഗോത്ര സമൂഹത്തിൻ്റെ താമസ സ്ഥലമായിരുന്നു ഇത്. നാടോടികളായ ഇവർ സ്ഥിര താമസം തുടങ്ങിയതോടെ കല്ലും മരങ്ങളും ഉപയോഗിച്ച് ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു. AD 1150 മുതൽ 50 കൊല്ലത്തോളം നീണ്ടുനിന്ന കൊടും വരൾച്ച ഇവിടം ജനവാസയോഗ്യമല്ലാതാക്കി. സമുദ്രനിരപ്പിൽ നിന്നും 6200 അടി ഉയരത്തിൽ മലകളാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലം കോളറാഡോ പീഠഭൂമിയാണ്. ചാക്കോ കൾച്ചർ ഹിസ്റ്റോറിക്കൽ പാർക്ക് എന്നറിയപ്പെടുന്ന ഇത് 1987 മുതൽ ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തി സംരക്ഷിച്ചു വരുന്നു. അടുത്തതായി പിരമിഡിയൻ എന്നറിയപ്പെടുന്ന ഖനന പ്രദേശമാണ് ഈ പട്ടികയിലുള്ളത്. മഞ്ഞിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളും തീവണ്ടിയിലുമൊക്കെ യാത്ര ചെയ്തെത്താവുന്ന നോർവേയിലെ കൽക്കരി ഖനന പ്രദേശമാണ് പിരമിഡിയൻ. സ്കാൻഡിനേവിയൻ ഭാഷയിൽ പിരമിഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്തിനടുത്ത് പിരമിഡ് ആകൃതിയിലുള്ള മലകളുള്ളതിനാലാണ് ഈ സ്ഥലത്തിന് ഈ പേരുവിണത്. 1910 സ്വീഡൻ സ്ഥാപിക്കുകയും 1927 റഷ്യയ്ക്ക് വിൽക്കുകയും ചെയ്തു ഈ സ്ഥലം. നിരവധി ഖനി തൊഴിലാളികളുണ്ടായിരുന്നു ഈ റഷ്യൻ വാസസ്ഥലത്ത്. 1998 ഉപേക്ഷിക്കപ്പെട്ടതോടെ ഇതൊരു പ്രേത നഗരമായി മാറി. നിരവധി ആരോഗ്യ സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ കെട്ടിടത്തിനകത്ത് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉപേക്ഷിച്ചു പോയതിനാൽ കെട്ടിടത്തിനകത്ത് പഴയ സാധനങ്ങൾ അതേപടി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കെട്ടിടങ്ങൾ ഇനിയൊരു 500 വർഷം കൂടി ഇതേപോലെ നിലനിൽക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ പട്ടികയിലെ ഇന്ത്യൻ സാന്നിധ്യമാണ് രാജസ്ഥാനിലെ ബാൻഗഡ് കോട്ട. രത്നകുമാരി എന്ന രാജകുമാരിയെ സ്നേഹിച്ച ദുർമന്ത്രവാദിയുടെ ശാപമേറ്റ സ്ഥലമാണത്രേ രാജസ്ഥാനിലെ ഈ കോട്ട. ഇവിടുത്തെ ചരിത്രാവശിഷ്ടങ്ങൾ ലോക പ്രശസ്തമാണ്. ഇന്ത്യയിലെ 10 പേടിപ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊന്നായി കരുതപ്പെടുന്ന ഇവിടെ പ്രേതങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടക്കാറുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. രാജസ്ഥാനിലെ അൽവാർ ജില്ലയിൽ സരിസ്ക ടൈഗർ റിസർവ് വനാതിർത്തിയിൽ 1573 ഭാഗവൻദാസിൻ്റെ ഭരണകാലത്ത് സ്ഥാപിച്ചതാണ് ഈ നഗരം. ധാരാളം കെട്ടിടങ്ങളും പള്ളികളും ക്ഷേത്രങ്ങളും ഇന്നും കാണാം. 1783 ക്ഷാമത്തോടെയാണ് ഇവിടെ ജനവാസമില്ലാതായത്. സമതലത്തിൽ നിന്ന് കോട്ടമതിലുകളാൽ വേർതിരിച്ച ഇവിടേക്ക് സൂര്യാസ്തമനം മുതൽ സൂര്യോദയം വരെ നിയമപരമായി പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ഈ പട്ടികയിലുള്ള അടുത്ത നഗരമാണ് കാലിഫോർണിയയിലെ ചരിത്രോദ്യാനമായ ബോധേ എന്ന നഗരം. കാലിഫോർണിയയിലെ നെവാദോ മലനിരകളിലുള്ള ബോധി മലയിലെ പ്രധാന നഗരമാണ്, അല്ലെങ്കിൽ ഒരു പ്രേത നഗരമാണ് ഈ നഗരം.
1859-ൽ വില്യം എസ് ബോധേ എന്നാളാണ് ഇവിടെ ആദ്യമായി സ്വർണം കണ്ടെത്തുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കാലിഫോർണിയ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായി ഇത് മാറി. 30 ഖനികൾ, 2000-ൽ അധികം കെട്ടിടങ്ങൾ, വിനോദശാലകൾ, ജിംനേഷ്യം എന്നിവയെല്ലാം ഉയർന്നു വന്നു. ചുവന്ന ഇഷ്ടികയിൽ നിർമ്മിച്ച ഇവിടുത്തെ കെട്ടിടങ്ങൾ ഉയർന്ന തണുപ്പും ഉയർന്ന ചൂടും പ്രതിരോധിക്കാൻ കഴിയുന്നവയാണ്. 1880-ഓടെ ഇവിടുത്തെ തകർച്ച തുടങ്ങി. വിജനമായ തെരുവുകളും അവശേഷിക്കുന്ന 170 കെട്ടിടങ്ങളുമുള്ള ബോധി ഒരു ചരിത്ര ഉദ്യാനമായി സംരക്ഷിച്ചു വരുന്നു. സെൻ്റ് എൽമോ എന്ന കുലീന നഗരമാണ് അടുത്തതായി ഈ പട്ടികയിലുള്ളത്. സ്വർണവും വെള്ളിയും ധാരാളം ഖനനം ചെയ്തിരുന്ന കോളറാഡോയിലെ ഈ പ്രദേശത്തിന് സെൻ്റ് എൽമോ എന്ന പേരിട്ടത് ഗ്രിഫ് ഇവാൻസ് എന്ന ഗണിതശാസ്ത്രജ്ഞനാണ്. 1880-ൽ സ്ഥാപിക്കപ്പെട്ട 150-ലധികം ഖനികളുള്ള ഈ പ്രദേശത്തു നിന്ന് കോടിക്കണക്കിന് ഡോളറിൻ്റെ സ്വർണവും വെള്ളിയും ശേഖരിച്ചു. 1922-ൽ ഇവിടേക്കുള്ള റെയിൽ ഗതാഗതം അവസാനിപ്പിക്കുന്നതുവരെ മേരി മർഫി എന്ന കമ്പനി പ്രവർത്തിച്ചിരുന്നു. ഖനനം നിലച്ചതോടെ ജനങ്ങൾ നഗരം ഉപേക്ഷിച്ചു. സ്കൂളുകൾ, ഹോട്ടലുകൾ, ടൗൺ ഹാളുകൾ, പത്രം ഓഫീസുകൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്ന എൽമോ ഒരു വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു. പഴയ താമസക്കാരുടെ വീട്ടു സാധനങ്ങൾ നിറച്ചുവെച്ച ഇത് ഇന്നൊരു പ്രേത നഗരമാണ്. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇതൊരു വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമായി മാറി. കോൾമാൻ എന്ന ഡ്രൈവർ മണൽക്കാട്ടിൽ തന്നെ വാഹനം ഉപേക്ഷിച്ചു പോയ നമീബിയയിലെ സ്ഥലമായ കോൾമാൻ സ്കോപ്പാണ് പ്രേത നഗരങ്ങളുടെ പട്ടികയിലെ അടുത്ത നഗരം. 1908-ൽ സക്രിയ എന്ന തൊഴിലാളി ജോലി ചെയ്യുന്നതിനിടെ വജ്രം കണ്ടെത്തിയ വിവരം ജർമ്മൻ സൂപ്പർവൈസറോട് പറയുന്നു. ജർമ്മൻകാർ ഇവിടെ ഖനനം തുടങ്ങിയതോടെ ചെറുതല്ലെങ്കിലും സമ്പന്നമായ ഒരു മൈനിങ് വില്ലേജ് രൂപപ്പെട്ടു. ജർമ്മൻ രീതിയിലുള്ള സ്കൂളുകളും തിയേറ്ററുകളും ആശുപത്രികളുമെല്ലാം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. ആഫ്രിക്കയിലെ ആദ്യത്തെ ട്രാമും ഇവിടെയായിരുന്നു. ജർമ്മൻ സർക്കാർ ഈ സ്ഥലം നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു. ഉൽപാദനം ക്രമേണ കുറയുകയും 1954-ൽ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട് പ്രേത നഗരമാവുകയും ചെയ്തു. ഇവിടേക്ക് പ്രവേശിക്കാൻ സഞ്ചാരികൾക്ക് അനുവാദം വാങ്ങുകയും വേണം. ഇപ്പോൾ വെടിയുപ്പിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഹമ്പർസ്റ്റോണാണ് പ്രേത നഗരങ്ങളുടെ പട്ടികയിലെ അടുത്ത നഗരം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെടിയുപ്പ് ശുദ്ധീകരണശാലയായിരുന്നു ചിലിയുടെ വടക്കു ഭാഗത്തുണ്ടായിരുന്ന ഹമ്പർസ്റ്റോൺ നഗരം. പെറു, ചിലി, ബൊളീവിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. 1880-ൽ പ്രവർത്തനം തുടങ്ങിയെങ്കിലും 60 കൊല്ലത്തിന് ശേഷം ക്ഷയിച്ചു തുടങ്ങി. യൂറോപ്പിലും അമേരിക്കയിലും കൃഷിക്കാവശ്യമുള്ള സോഡിയം നൈട്രേറ്റ് അഥവാ ചിലി വെടിയുപ്പ് ഇവിടെ നിന്നാണ് ലഭ്യമാക്കിയിരുന്നത്. 1929-ലെ സാമ്പത്തിക മാന്ദ്യവും അമോണിയം കണ്ടുപിടിച്ചതോടെയുണ്ടായ രാസവളത്തിൻ്റെ ഉൽപ്പാദനവും കമ്പനികളെ തകർച്ചയിലെത്തിച്ചു. 1960-ഓടുകൂടി പൂർണ്ണമായും ഉപേക്ഷിച്ച ഈ പ്രേത നഗരത്തെ 2005-ൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1923 വരെ ഗ്രീക്ക് ഭാഷ മാത്രം സംസാരിച്ചിരുന്ന ക്രിസ്തുമതക്കാർ താമസിച്ചിരുന്ന തെക്കു പടിഞ്ഞാറൻ തുർക്കി പ്രദേശമാണ് കയാക്കൊയ്. ഈ ഗ്രാമ മ്യൂസിയമാണ് പ്രേത നഗരങ്ങളുടെ പട്ടികയിലെ അടുത്ത നഗരം. ഇന്നിത് വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ്. കയാ താഴ്വരയിലുള്ള ഈ ഗ്രാമത്തിൽ ഗ്രീക്കുകാരും തുർക്കികളും 100 വർഷത്തോളം ഒരുമിച്ച് വസിച്ചിരുന്നു. തുർക്കികൾ കൃഷിയും ഗ്രീക്കുകാർ കച്ചവടവും ചെയ്തു. ഗ്രീക്ക് നിർമ്മാണ രീതിയിലുള്ള വീടുകളും പള്ളികളും ഇവിടെ കാണാം. 1856-ലെ ഭൂകമ്പത്താലും 1855-ലുണ്ടായ തീപിടുത്തം കൊണ്ടും തകർന്ന ഈ പട്ടണത്തെ കുറേയൊക്കെ പുതുക്കി പണിതു. എന്നാൽ ഗ്രീക്ക് തുർക്കി യുദ്ധത്തിന് ശേഷം ജനങ്ങളെ നിർബന്ധപൂർവ്വം കൈമാറ്റം ചെയ്യുന്ന തീരുമാനത്തോടെ നഗരം ഉപേക്ഷിക്കപ്പെട്ടു. ഈ പ്രദേശത്തെ ലോക സൗഹൃദ സമാധാന ഗ്രാമമായി യുനെസ്കോ പരിഗണിച്ചു വരുന്നു. ചാരമൂടിയ നഗരം എന്നറിയപ്പെടുന്ന ഹെർക്കുലേനിയമാണ് പ്രേത നഗരങ്ങളുടെ പട്ടികയിലെ അടുത്ത നഗരം. 800 വർഷം സുഷുപ്തിയിലായിരുന്ന ഇറ്റലിയിലെ വെസുവിയസ് എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് AD 79-ലാണ്. സ്ഫോടനത്തിൽ ചാരവും ചൂടുവാതകവും മുകളിലേക്ക് ഉയർന്നു. നഗരത്തിലെ കെട്ടിടങ്ങൾ 20 മീറ്റർ ഉയരമുള്ള ചാര കൂമ്പാരത്തിലമർന്നു. അക്കൂട്ടത്തിൽ ഹെർക്കുലേനിയം എന്ന നഗരവും പെടും. ഇറ്റലിയിൽ ഇന്നുള്ള ഗോത്രവർഗക്കാരുടെ പിതാമഹന്മാർ താമസിച്ചിരുന്നത് ഹെർക്കുലീസിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ റോമ നഗരത്തിലായിരുന്നു.
തകർന്ന കെട്ടിടങ്ങൾ ആദ്യമായി കണ്ടെടുത്തത് 1700 ലാണ്.